രണ്ട് ആറാബികൾ പ്രവാചകൻ സല്ലാഹു അലൈവശ്രമങ്ങൾ അരികിലേക്ക് വന്നു പ്രവാചകരെ മൻ നല്ല മനുഷ്യൻ നമ്മൾ പേര് നോമ്പിനൊക്കെയാണ് മെസ്സേജ് അയക്കും ഞാൻ നന്നാവാൻ പോകാണ് മാറാണ് ആരാണ് നല്ലവൻ പ്രവാചകന്റെ മറുപടി മൻ താല അമ്രുഹു സുദീർഘമായ ആയുസ് ലഭിച്ചു ആ കാലമത്രയും നന്മകൾ ചെയ്ത് ജീവിച്ചു അവനാണ് ഹൈറായവൻ ിൽ ഒരു വാക്ക് കൂടെ പ്രവാചൻ സല്ലാഹു അലൈവസ തങ്ങൾ ചേർത്ത് വെക്കുകയാണ് ലായസാലു നിന്റെ നാവ് ഒരു റുത്തബിനെ പോലെയാകണം നിന്റെ നാവ് അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുമ്പോൾ ഒരു റുത്തബിനെ പോലെയാകണം ഈ നാട്ടിൽ ജീവിക്കണം നിങ്ങളോട് എന്താ റുത്തബ് എന്ന് പറയേണ്ട ആവശ്യമില്ല നല്ല മധുരമൂറി നിൽക്കുന്ന ഈത്തപ്പഴം പടച്ചോനെ പറ്റി പറയുമ്പോൾ നാവിന് മധുരമാകണം ദീനിലേക്ക് ക്ഷണിക്കുമ്പോൾ നാവിന് മധുരമാകണം പ്രബോധന പ്രവർത്തനങ്ങളിൽ നാവിന് മധുരമാകണം നമസ്കാരത്തിലെ പ്രാർത്ഥനകളിൽ നാവിന് മധുരമാകണം നമുക്ക് സാധിക്കുന്നുണ്ടോ സഹോദരന്മാരെ ചില വീണ്ടു വിചാരങ്ങൾ ആത്മാർത്ഥമായി നമ്മൾ നടത്തുക പരലോകം നഷ്ടപ്പെടുത്തരുത് ഞാൻ ആലോചിച്ചു പോയൊരു വിഷയം കോട്ടക്കലടുത്ത് പൂക്കിപ്പറമ്പ് എന്ന പ്രദേശത്തൊരു ബസ് ദുരന്തം ഉണ്ടായി അന്ന് ബസ്സിന് തീ പിടിച്ചപ്പോൾ ഉപ്പ പുറത്തേക്കെത്തി പുറത്തേക്കെത്തിയപ്പോഴാണ് ഈ മനുഷ്യൻ അറിഞ്ഞത് ഭാര്യ ബസ്സിനുള്ളിലാണ് ഇയാൾ ഉടനെ ബസ്സിനുള്ളിലേക്ക് വീണ്ടും കയറി ഭാര്യയെ രക്ഷപ്പെടുത്തി ഭാര്യ രക്ഷപ്പെടുത്തിയപ്പോഴാണ് അറിഞ്ഞത് മകൻ ബസ്സിനുള്ളിലാണ് വീണ്ടും ആ മനുഷ്യൻ ബസ്സിനുള്ളിലേക്ക് കയറാൻ മകനെ രക്ഷപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന് തീ പിടിച്ച് കരിഞ്ഞ് കരിക്കട്ടയായ മനുഷ്യൻ എന്തായിരുന്നു ആ മനുഷ്യന്റെ വികാരം മരണത്തെ കൺമുന്നിൽ കാണുമ്പോഴും എന്റെ ഭാര്യ രക്ഷപ്പെടണം എന്റെ മക്കള് രക്ഷപ്പെടണം എന്ന സഹോദരന്മാരെ ഈ മനുഷ്യൻ പരലോകത്ത് വന്നിട്ട് പറയും പടച്ചോനെ ഉമ്മാന നൽകാം എന്റെ ഭാര്യ നൽകാം മക്കള് നൽകാം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും നൽകാം റബ്ബേ എനിക്കൊന്ന് രക്ഷപ്പെടണം ഇപ്പൊ എത്ര ഭീകരായിരിക്കോ പരലോകം പ്രളയമുണ്ടായപ്പോ പലരും പിന്നെ രക്ഷപ്പെടുത്താൻ ചെന്നിട്ട് പറഞ്ഞുതാ ഞങ്ങളും മുങ്ങി മരിച്ചാലും നിങ്ങളൊരു അപകടത്തിലേക്ക് ഞങ്ങൾ വിടൂല ഞങ്ങളുടെ ശരീരത്തിൽ ചവിട്ടി നിങ്ങൾക്ക് കയറാം ഞങ്ങൾ മരിച്ചിട്ടല്ലാതെ നിങ്ങളെ വെള്ളത്തിലേക്ക് ഇറക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല പരലോകത്തെ അവസ്ഥ ഒന്ന് ഒന്നാലോച്ചോക്കെ നമ്മൾ ഈ മനുഷ്യരെല്ലാം പരലോകത്തുണ്ടല്ലോ യോമ യുൽ മറു പേടിച്ച് വിരണ്ടോടുകയാ വിരണ്ടോടുകയാ സ്വന്തം മകൻ അരികിലുണ്ട് തന്റെ നാടും വീടുമെല്ലാം ഇട്ടറിഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക് വന്ന് അതിശക്തമായ ചൂടേറ്റ് പ്രവാസത്തിന്റെ ഈ തീ ചൂളയിൽ നമ്മൾ കഴിയുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ മക്കൾ പരലോകത്തുണ്ട് മോനോട് എന്താ മോനെ എന്താ എൻ്റെ കുട്ടിൻ്റെ അവസ്ഥ ഒരു ഉപ്പയും ചോദിക്കൂല പ്രിയപ്പെട്ട ഭാര്യ എരികിലുണ്ട് മോളെ എന്താണ് അവസ്ഥ സ്വർഗാണോ എന്റെ ഒരു ധിക്കര നൽകിയാൽ എന്റെ ഒരു പുണ്യം ലഭിച്ചാൽ എന്റെ മോൾക്ക് സ്വർഗത്തിലെത്താമെങ്കിൽ നൽകാമെന്ന് ഒരു ഭർത്താവും പറയാത്ത പരലോകം ഉള്ളവരെ ഏകാഗികളായി നമ്മളെ കൊണ്ടുവരും ഏകാഗികളായി ആ പരലോകത്ത് നമ്മളെത്തേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ കുടുംബം സ്വർഗത്തിലെത്തണം നമ്മുടെ പ്രിയമുള്ളവർ സ്വർഗത്തിലെത്തണം നമുക്കല്ലാഹുവിൻ്റെ ഉന്നതമായ സ്വർഗത്തിലെത്തണമെങ്കിൽ ആത്മാർത്ഥമായ ചില വീണ്ടു വിചാരങ്ങൾ അനിവാര്യമാണ് നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല വിശ്രമം കബറിലാണ് വിശ്രമം കബറിലാണ് കറുബ് കബറിൽ സ്വർഗത്തിലെ കാഴ്ചകൾ കണ്ട് നമുക്ക് വിശ്രമിക്കാം ചില നഷ്ടങ്ങളൊക്കെ അനിവാര്യമാണ് ഇവിടെ ലൈറ്റ് കത്തണുണ്ട് ലൈറ്റ് കത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറണ്ട് നഷ്ടമാണ് ഇവിടെയൊക്കെ നമ്മൾ എത്തിയത് കാറിലാണ് കുറച്ച് പെട്രോള് നഷ്ടമാണ് ദുനിയാവിൽ ചില നഷ്ടങ്ങൾ സഹിച്ചാലേ അതുകൊണ്ട് ഈ ഉമ്മത്തിന് ചില നേട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഒന്ന് റിസ്ക് എടുക്കാൻ ഒരല്പം ത്യാഗം സഹിക്കാൻ നമുക്ക് വ്യക്തിപരമായി നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ കച്ചവടത്തിലും ഏതു മേഖലകളിലാകട്ടെ ഒരൽപ്പം നഷ്ടം പറ്റിയാലും പരിശുദ്ധ ഇസ്ലാം പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു സുന്ദര സ്വപ്നം കാണാൻ നമുക്ക് കഴിയണം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ചുറ്റുപാടുകളിൽ എല്ലാവരിലേക്കും ഇസ്ലാമിനെ എത്തിക്കുന്ന ഒരു സാഹചര്യം അതിന് അർക്കം റതി അള്ളാഹുത്താൻ്റെ ഒരു മനസ്സ് വേണം വലിയ പ്രായമൊന്നുമില്ല ചെറുപ്പക്കാരൻ തന്നെയാണ് ചരിത്രം പറയുന്നത് പതിനാറ് വയസ്സിനോട് അടുത്ത് നിൽക്കുന്ന പ്രായം ആ ഒരു പതിനാറുകാരൻ്റെ ഒരു വികാരം എന്തായിരിക്കും തൻ്റെ വീട്ടിലാണ് പ്രവാചകൻ എന്നറിഞ്ഞാൽ അദ്ദേഹത്തെയും വീടും ഒന്നടങ്കം തീയിട്ട് നശിപ്പിക്കും മക്കയിലെ പോയാലും വേണ്ടിയില്ല ജീവൻ പോയാലും വേണ്ടിയില്ല പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം ഞങ്ങളെ കൊണ്ടുവന്ന് സംരക്ഷണം നൽകാൻ ചരിത്രത്തിൽ കാണാം വല്ല ശബ്ദവും കേട്ടാൽ പ്രവാചകൻ സല്ലാഹു വലൈ വസ്ലം ഞങ്ങളുടെ അരികിലേക്ക് അവർ ചേർന്നിരിക്കും ഞങ്ങളുടെ പ്രവാചകനെ ആരെങ്കിലും അക്രമിക്കുമോ എന്ന് പേടിച്ച് ആ ചെറിയ കൂരയിലിരുന്ന് ചെറിയ വീട്ടിലിരുന്ന് ഈത്തപ്പന ഓല കൊണ്ടും മേഞ്ഞ ആ ചെറിയ കുടിലിലിരുന്ന് കൊണ്ട് അവർ കണ്ടൊരു സ്വപ്നമുണ്ട് ഇസ്ലാം ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലേക്ക് എത്തണം വൻകരകളെ ഭേദിച്ച് സമുദ്രാതിർത്തികളെ ഭേദിച്ച് ഇസ്ലാം ഇന്ന് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അന്ന് ആ വീട്ടിലിരുന്ന് ചർച്ച നടത്തിയ ആ ചെറിയ കൂട്ടത്തിന് ഇന്നിവിടെ നടക്കുന്ന പ്രവർത്തനത്തിന്റെ പ്രതിഫലം എത്തുമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ അത്തരം ഒരുപാട് നന്മകൾ നമ്മുടെ കബറിലേക്കും ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് ആത്മാർത്ഥമായി ധവാരംഗത്ത് നമ്മൾ ഉണ്ടായിരിക്കണം